കർക്കിടക മാസം. ഇന്നലെ രാമായണം വായിക്കുമ്പോൾ പാരായണത്തിനിടയിൽ ശ്രദ്ധിച്ച ചില ചിന്തകൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. രാമായണം കേൾക്കുന്നവർക്ക് വളരെ സുപരിചിതമായിരിക്കും ഈ വരികൾ. ആദ്യം ഈ വരികൾ ഒന്ന് പറയാം. കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ, കിം ഗണന്മായുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാ, കിം ഋണന്മാർക്ക് നിത്യ സൗഖ്യവും ഉണ്ടായി വരാ, കിം ദേവന്മാർക്കു ഗതിയും പുനർ അതുപോലെ. വളരെ മനോഹരമായ ഒരു ജീവിത ഉപദേശമാണിത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. കിം ക്ഷണന്മാർ, അതായത് അല്പസമയത്തെ നിസ്സാരമായി കരുതുന്നവർക്ക് വിദ്യ ഉണ്ടാവുകയില്ലല്ലോ, കിം ഗണന്മാർക്ക് അല്പധനത്തെ നിസ്സാരമായി കാണുന്നവർക്ക് അർത്ഥമുണ്ടായി വര, അതായത് ധനവാനാവുകയില്ല, കിം ഋണന്മാർ കടത്തെ നിസ്സാരമായി കരുതുന്നവർക്ക് നിത്യ സൗഖ്യമുണ്ടായി വര, അതായത് സുഖം വരികയില്ല, എപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കും, കിം ദേവന്മാർക്ക് ഈശ്വര വിശ്വാസമില്ലാത്തവർക്ക് ഗതിയും ഉണ്ടാവുകയില്ല. ഇന്നത്തെ സാഹചര്യവുമായി ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നത് ആ ദിവസത്തെ തയ്യാറെടുപ്പ് കൊണ്ടല്ല, ആദ്യ ദിവസം മുതൽ അന്നത്തെ പാഠങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷ ഒരു ഭാരമാവുകയില്ല. കാലത്തിനനുസരിച്ച് നിത്യവും പഠിക്കുന്ന ഒരാൾക്ക് ജീവിതം ഭാരമാവുകയില്ല. കാലം മാറുകയാണ്, മാറ്റം ഉൾക്കൊള്ളണം, മാറ്റങ്ങളെ പഠിക്കണം. കയ്യിൽ വരുന്ന പണം ആഡംബരങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ചിലവാക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. പലതുള്ളി പെരുവെള്ളം എന്നാണ് ധനത്തിന്റെ നയം. അതിന് 300 ഉള്ളൂ, ഇതിന് 200 അല്ലേ ഉള്ളൂ, മദ്യത്തിന് ലോട്ടറിക്കൊക്കെ ചെറുതായി ചിലവാക്കുന്നവർ ഒരു പനി വന്നാൽ കടം മേടിക്കാൻ ഓടണം, ശരിയല്ലേ? ഓരോന്നിനും ചിലവിടുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇതൊരു ആവശ്യമാണോ എന്ന്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും ചിലവിടുക, അനാവശ്യം ഒഴിവാക്കുക. എന്തിനും ഏതിനും കടം കിട്ടുന്ന ഇന്നല്ല കിം ഋണന്മാർക്ക് എന്ന് രാമായണം പറഞ്ഞത്. അന്ന് മൈക്രോ ഫിനാൻസും ബ്ലേഡും സ്വർണപ്പണയവും ക്രെഡിറ്റ് കാർഡും ഒന്നുമില്ല. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ ബ്ലേഡ് മൈക്രോ ഫിനാൻസ് അടവ് എത്രയായിരുന്നു എന്നറിയാമോ? തിങ്കളാഴ്ച 250, ചൊവ്വാഴ്ച 350, ബുധനാഴ്ച 500, രണ്ടാഴ്ചയിൽ 1000. ഇങ്ങനെ ചെറിയ ചെറിയ കടങ്ങളായിരുന്നു അവരുടേത്. ഇതറിഞ്ഞ ഞാൻ അയാളുടെ കടം ഒന്ന് എഴുതി കൂട്ടിയപ്പോൾ മാസം 35,000 രൂപ വേണം അടവ്, ആകെ കടം 150,000 രൂപ മാത്രം. തുടങ്ങിയത് ഒരു 10,000 രൂപ കടത്തിൽ, 10,000 അടയ്ക്കാൻ 15,000 രൂപ, അതടയ്ക്കാൻ 25,000. അങ്ങനെ വളർന്നു വളർന്ന് 150,000 വരെ എത്തി. ഒരു ചെറിയ വായ്പ മുഴുവൻ തുകയ്ക്കും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്തുകൊടുത്ത് ആ വായ്പ പ്രതിമാസ അടവ് 7,000 രൂപയാക്കി ചുരുക്കി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ആൾ മുഴുവൻ കടവും തീർത്തു. അതിനാൽ ഈ വരികൾ എപ്പോഴും ഓർക്കുക. ഈശ്വര ചിന്തയോടുകൂടി സുഖമായി ജീവിക്കുക. വീണ്ടും കാണാം. രാമായണം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രീതിയിലുള്ള ചിന്തയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. ഇതിൽ കൂടുതൽ ആ വരിക്ക് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഓരോരുത്തരും വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരോ തലത്തിലായിരിക്കുമല്ലോ അത് ചെന്നെത്തുക. ഈ വരികൾക്ക് ഇതിലും കൂടിയ അറിവുകളും അർത്ഥങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും കമൻ്റായി അത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി അറിയട്ടെ.